നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നടക്കാൻ പോകുന്നത് മൂന്നാം ലോക മഹായുദ്ധമോ? ഇസ്രയേലിനെയും ഇറാനെയും പിടിച്ചുകെട്ടാനായില്ലെങ്കിൽ മറ്റ് രണ്ട് ശക്തികൾ പോർക്കളത്തിലേക്ക് ഇറങ്ങും. ലോകം ഭയപ്പെടുന്നത് എന്താണോ അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. ഇസ്രയേലിന് പിന്നിൽ വൻ കവചമൊരുക്കി അമേരിക്ക നിൽക്കുമ്പോൾ ഇറാനെ സഹായിക്കാൻ റഷ്യ ഇറങ്ങിയിരിക്കുന്നു. ഇറാൻ ഇനിയൊരാക്രമണം നടത്തിയാൽ ഇസ്രയേലിനെ സംരക്ഷിക്കുമെന്ന ഉറച്ച നിലപാടിൽ അമേരിക്ക. എന്നാൽ ഏതുതരം ആക്രമണമുണ്ടായാലും തിരിച്ചടിക്കാൻ ഇറാൻ അവകാശമുണ്ടെന്ന് റഷ്യയുടെ പ്രഖ്യാപനം. ഇറാൻ പ്രസിഡന്റുമായി റഷ്യൻ പ്രസിഡന്റ് നടത്തിയ കൂടിക്കാഴ്ച മേഖലയിൽ സ്ഥിതി സങ്കീർണമാക്കിയിട്ടുണ്ട്. ആയുധ സഹായം റഷ്യയുടെ ഭാഗത്തുനിന്ന് ഇറാൻ ഉണ്ടാകും. ഇസ്രയേലിന് ഒരിക്കലും നേരിട്ട് യുദ്ധം ചെയ്ത് ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നാണ് റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്ക നേരിട്ടാക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ തങ്ങളും നേരിട്ടിടപെടുമെന്ന മുന്നറിയിപ്പും റഷ്യ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തേക്ക്. ഇറാന്റെ മറ്റൊരു സുഹൃത്തായ ചൈനയും കാത്തിരുന്ന് കാണാം എന്ന നിലപാടിലാണ് ഇപ്പോഴുള്ളത്. അതേസമയം അനവധി ആണവ പോർമുനകളുള്ള ഉത്തര കൊറിയ റഷ്യ എപ്പോൾ ആവശ്യപ്പെട്ടാലും അമേരിക്കയ്ക്ക് നേരെ ആണവ പോർമുന തിരിച്ചുവെക്കുമെന്ന നിലപാടിൽ മുന്നോട്ടേക്ക് പോകുന്നു. ഇറാനെതിരായ ഏതൊരാക്രമണവും അമേരിക്കയിലും ഇസ്രയേലിലും ഉൾപ്പെടെ വൻ ചാവേർ ആക്രമണത്തിന് വഴി തുറക്കുമെന്ന ആശങ്കയും ഈ രാജ്യങ്ങളിലെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കുണ്ട്. ഇറാൻ ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തിയ ഘട്ടത്തിൽ തന്നെ ഇസ്രയേലിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ചാവേർ സംഘങ്ങൾ ഇറാൻ ഉള്ളതിനാൽ എന്തും സംഭവിക്കാം എന്നത് തന്നെയാണ് നിലവിലെ സാഹചര്യം. അമേരിക്ക തങ്ങളുടെ താഡ് മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രയേലിൽ വിന്യസിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇസ്രയേൽ പ്രദേശങ്ങളിൽ അമേരിക്കൻ സൈന്യം സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്ന ട്രയൽ ദൃശ്യങ്ങളും ഇതിനകം പുറത്തുവന്നിട്ടുണ്ട്. ഇതോടെ ഇറാന് റഷ്യയുടെ വജ്രായുധം കിട്ടുമോ എന്ന ആശങ്ക ഉയരുന്നു. ഇറാന്റെ ആവനാഴിയിൽ മിസൈലുകളുടെ കുറവുണ്ട്. ഈ ഘട്ടത്തിൽ റഷ്യ സഹായിക്കാൻ സാധ്യതകളേറെയാണ്. എന്നാൽ ഇറാന് വേണ്ടത് റഷ്യയുടെ ആ വജ്രായുധമാണ്. അത് ഇറാന്റെയോ ഹിസ്ബുള്ള, ഹൂദി, ഹമാസ് സംഘങ്ങളുടെയോ കൈകളിലെത്തിയാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് സർവനാശം. വാക്വം ബോംബ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന റഷ്യയുടെ തെർമോബാറിക് ബോംബുകളിലാണ് ഇറാൻ കണ്ണുവെക്കുന്നത്. ഈ ബോംബിംഗ് എയറോസോൾ ബോംബ് എന്ന മറ്റൊരു പേരുകൂടി ഇതിനുണ്ട്. കൂടാതെ ഫ്യുവൽ എയർ ബോംബ് എന്നും ഇതിനെ വിളിക്കുന്നു. അങ്ങനെ വിളിക്കാനുള്ള കാരണം ഈ ബോംബിലെ രണ്ടിനം വിസ്ഫോടന സാമഗ്രികൾ നിറച്ച ഫ്യുവൽ കണ്ടെയ്നറാണ്. വാക്വം ബോംബിനെ റോക്കറ്റായി തൊടുത്തുവിടാനോ വിമാനത്തിൽ നിന്ന് ബോംബായി ഇടാനോ ഒരുപോലെ സാധിക്കും. ബോംബ് ട്രിഗർ ആയാലുടൻ അതിനുള്ളിലെ ഫ്യുവൽ കണ്ടെയ്നറിൽ നിന്ന് ഇന്ധനം ചുറ്റുപാടും നിമിഷ നേരത്തിനുള്ളിൽ പരക്കെ പ്രസരിക്കും. ആകെ ഒരു മേഘം മൂടിയ അവസ്ഥയാകും പിന്നീട്. ഈ ഫ്യുവൽ പൂർണ്ണമായും സീൽ ചെയ്തിട്ടില്ലാത്ത ഏതൊരു കെട്ടിടത്തിനുള്ളിലും പ്രവേശിക്കും. ഈ ഘട്ടത്തിലാണ് രണ്ടാമത്തെ സ്ഫോടനമുണ്ടാകുക. ഇങ്ങനെ ഫ്യുവൽ മേഘം പ്രവേശിച്ച ഇടങ്ങളെ എല്ലാം വിഴുങ്ങിക്കൊണ്ടുള്ള ഒരു വമ്പൻ തീഗോളമാണ് പിന്നീട് ഉണ്ടാകുക. ഈ സ്ഫോടനത്തോടെ ജനിക്കുന്നത് അതിശക്തമായ ഒരു ബ്ലാസ്റ്റ് വേവ് അഥവാ സ്ഫോടന തരംഗമാണ്. അതുണ്ടാവുന്നതോടെ ആ പ്രദേശത്തെ ഓക്സിജൻ ഒറ്റയടിക്കില്ലാതാകും. ബലവത്തായ കെട്ടിടങ്ങൾ തകർക്കാനും സ്ഫോടനത്തിന്റെ പരിധിക്കുള്ളിൽ പെട്ടുപോകുന്ന സകല ജീവജാലങ്ങളും കൊല്ലപ്പെടാനും ഇത് കാരണമാകും. 2003 9,800 കിലോഗ്രാം ഭാരമുള്ള ഇത്തരത്തിലുള്ള ഒരു ബോംബ് നിർമ്മിച്ച് അമേരിക്ക അതിനെ മദർ ഓഫ് ഓൾ ബോംബ്സ് എന്ന് വിളിച്ചപ്പോൾ അതിലും ശക്തമായ മറ്റൊന്നുണ്ടാക്കി 4 വർഷത്തിനുള്ളിൽ റഷ്യയും അതിനെ ഫാദർ ഓഫ് ഓൾ ബോംബ്സ് എന്ന് പേരിടുന്നു. 44 ടൺ ഭാരമുള്ള ഒരു ബോംബിനോളം പോന്ന സ്ഫോടനമാണ് ഈ ബോംബ് കൊണ്ട് ഉണ്ടാകുന്നത്. ഇത് ആറ്റം ബോംബ് കഴിഞ്ഞാൽ ഏറ്റവും മാരകമായ വിസ്ഫോടക സാമഗ്രിയാണ്. അടഞ്ഞ ഇടങ്ങളിൽ ഒളിച്ചിരിക്കുന്നവരെ വധിക്കാൻ ഈ ബോംബുകൾ വളരെ അധികമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. യുദ്ധഭൂമിയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത മാരകായുധമാണിത്. പ്രയോഗിച്ചാൽ അത് ഏറ്റവും വലിയ യുദ്ധ കുറ്റമാണ്. റഷ്യ യുക്രൈനിൽ ഇത് പ്രയോഗിച്ചുവെന്ന് മുൻപ് അമേരിക്ക വാദിച്ചിരുന്നു. എന്നാൽ റഷ്യ അത് പാടെ തള്ളിക്കളയുകയായിരുന്നു. ഈ മാരകായുധമാണ് ഇറാൻ കൈക്കലാക്കാൻ നോക്കുന്നത്. അത് ഇറാനോ ഭീകര ഗ്രൂപ്പുകൾക്കോ റഷ്യ കൈമാറിയാൽ അമേരിക്ക വെറുതെയിരിക്കില്ല.
അതുകൊണ്ട് അത്ര വലിയ മണ്ടത്തരം പുടിൻ ചെയ്യുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. എങ്കിലും ഒരാശങ്ക പ്രകടിപ്പിക്കുകയാണ് യുദ്ധവിദഗ്ധർ. റഷ്യ യുക്രൈൻ യുദ്ധം മുറുകി നിൽക്കുന്ന ഘട്ടങ്ങളിൽ യുക്രൈനിൽ തെർമോബാറിക് ബോംബുകൾ വിടുന്ന തരത്തിലുള്ള റോക്കറ്റുകൾ കാണാനിടയായിട്ടുണ്ട് എന്നായിരുന്നു അമേരിക്ക വാദിച്ചത്. എന്നാൽ ഇതിനെന്താണ് തെളിവ് എന്നായിരുന്നു റഷ്യ തിരികെ ചോദിച്ചത്. ഇപ്പോഴും അമേരിക്ക വാദിക്കുന്നുണ്ട് യുക്രൈനിൽ റഷ്യ ഈ ബോംബുകൾ പ്രയോഗിച്ചു എന്നുള്ളത്. ഇതിനു മുൻപ് അമേരിക്ക വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലെ തോറബോറ മലനിരകളിലും റഷ്യ നിർമ്മിച്ച വാക്വം ബോംബുകൾ 1999 ചെച്നിയ യുദ്ധത്തിലും സിറിയൻ പോരാട്ടങ്ങളിലും പ്രയോഗിക്കപ്പെട്ടപ്പോൾ മനുഷ്യാവകാശ സംഘടനകൾ അന്ന് അതിൽ വലിയ പ്രതിഷേധം തന്നെ രേഖപ്പെടുത്തിയിരുന്നു. ഇത് പ്രാകൃതമെന്നും മനുഷ്യനെ വളരെ മാരകമായി ബാധിക്കുന്നത് എന്നുമുള്ള തിരിച്ചറിവിന്റെ പേരിൽ അന്താരാഷ്ട്ര സമൂഹം ആരും എവിടെയും പ്രയോഗിക്കരുത് എന്നൊരു സാമാന്യ ധാരണയിൽ എത്തി നിൽക്കുന്ന ഈ ആയുധം റഷ്യ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നതുമാണ്. എന്നാൽ ഇറാൻ അതിലാണ് നോട്ടം വെച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. കാരണം വലിയ തോതിൽ ഇപ്പോൾ ഒരു മിസൈൽ ആക്രമണം നടത്താൻ റഷ്യയ്ക്ക് സാധിക്കില്ല എന്ന് പല റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ ഇസ്രയേലിലും മറ്റുമായി ചാവേർ ആക്രമണം നടത്താൻ ഇറാൻ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ബോംബുകൾ ഉപയോഗിച്ച് ഇസ്രയേലിൽ മാരകമായ ഒരു പ്രഹരം ഏൽപ്പിക്കാൻ ഇറാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ. റഷ്യയോട് ഈ ബോംബുകൾ ആവശ്യപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ റഷ്യ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കും, പുടിൻ അങ്ങനെ ചെയ്യുമോ, ഈ ഒരു മാരകായുധം റഷ്യയുടെ കൈകളിൽ എത്തുമോ തുടങ്ങിയ വലിയ ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ഇറാൻ മിസൈൽ ആക്രമണത്തോടുള്ള ഇസ്രയേലിന്റെ പ്രതികരണം മാരകവും കൃത്യവും ആശ്ചര്യകരവുമായിരിക്കുമെന്നാണ് ഇസ്രയേൽ പ്രതിരോധമന്ത്രി യോവ് ഗാലന്റ് മുന്നറിയിപ്പ് കൊടുത്തത്. അങ്ങനെ സംഭവിച്ചാൽ ഇസ്രയേൽ ഭൂപടത്തിൽ തന്നെ ഉണ്ടാകില്ല എന്ന് ഇറാനും തിരിച്ചടിച്ചു. സ്വയം പ്രതിരോധിക്കാനും ഇസ്രയേലിന്റെ സാധ്യമായ ഏതാക്രമണത്തിനും തിരിച്ചടി നൽകാനും പൂർണമായും തയ്യാറായാണ് നിലവിൽ ഇറാൻ സൈന്യം നിൽക്കുന്നത് എന്നാണ് വിവരങ്ങൾ. ഇറാന്റെ എണ്ണ ഇൻഫ്രാസ്ട്രക്ചറിനെ ഇസ്രയേൽ ലക്ഷ്യം വെച്ചാൽ ഇസ്രയേലിന്റെ എണ്ണ ശുദ്ധീകരണശാലകൾ ആക്രമിക്കുന്നതിനും പദ്ധതി തയ്യാറാണ്. ഇപ്പോൾ തന്നെ ഇസ്രയേൽ നടത്തിയ സൈബർ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ കോപ്പുകൂട്ടുകയാണ് ഇറാൻ. വൈദ്യുത നിലയങ്ങളും ആണവ സൗകര്യങ്ങൾ പോലുള്ള മറ്റടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ഇസ്രയേലിനെ ഇത്തരം മേഖലകളിലും തിരിച്ചടി പ്രതീക്ഷിക്കാമെന്നാണ് ഇറാൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. എല്ലാ പരിധിയും ലംഘിച്ച് ഒടുവിൽ ഇസ്രയേൽ സൈന്യം ജനങ്ങളെ ആക്രമിച്ചാൽ ആണവായുധം തന്നെ ഇസ്രയേലിന് നേരെ ഇറാൻ പ്രയോഗിക്കുമെന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത്. ഇസ്രയേലും ഇറാനും പ്രഖ്യാപിത ആണവ രാജ്യങ്ങളല്ലെങ്കിലും ഇരു രാജ്യങ്ങളുടെ പക്കലും ആണവായുധങ്ങൾ ഉണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. ഇതിൽ തന്നെ ഇറാനാണ് ഏറ്റവും കൂടുതൽ ആണവ പോർമുനകൾ ഉള്ളത് എന്നാണ് വിവരങ്ങൾ. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരെ ഇസ്രയേൽ കൊന്നൊടുക്കിയപ്പോൾ അവിടെ സഹായവുമായി എത്തിയത് റഷ്യയാണ്. റഷ്യൻ ശാസ്ത്രജ്ഞരുടെ സഹായം ഇറാന് ലഭിച്ചതായാണ് അമേരിക്കയും വിലയിരുത്തുന്നത്. ഇതുകൂടാതെ പ്രഹരശേഷിയുള്ള നിരവധി ആധുനിക ആയുധങ്ങളും റഷ്യ ഇറാന് നൽകിയിട്ടുണ്ട്. ഇസ്രയേലിന് ഒറ്റയ്ക്ക് ഇറാനെ നേരിടാൻ കഴിയില്ലെന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത് ഇറാന് പിന്നിൽ ഒരു ബാക്കപ്പായി നിൽക്കുന്നത് റഷ്യയാണ്. അതായത് ഇസ്രയേലിനെ സഹായിക്കാൻ അമേരിക്ക പിന്നിലുള്ളതുപോലെ തന്നെ ഇറാനെ സഹായിക്കാൻ റഷ്യ. എന്നാൽ ഇറാൻ ഒരു ഭീകരാക്രമണ ലെവലിലേക്ക് ഇറങ്ങിയിരിക്കുമ്പോൾ റഷ്യ അതിനെ പിന്തുണയ്ക്കുന്നത് അങ്ങേയറ്റം വലിയ വിപത്തുകൾ ഉണ്ടാക്കുന്നതാണ്. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹു ഒരു ഇഞ്ച് പിന്നോട്ടേക്ക് പോകാതെ ഇറാന്റെ തല പിളർത്താൻ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.